നമസ്കാരം. അമ്മയുടെ ചികിത്സയ്ക്ക് ബാങ്കിലെത്തി പണം കൈകാര്യം ചെയ്യാൻ അനുവദിക്കാത്തതിന് ഭീഷണി നേരിടുന്ന കണ്ണൂർ സ്വദേശി വർഷ പോലീസിൽ പരാതി നൽകുകയുണ്ടായി. എറണാകുളം ഡിസിപി ജി പൂങ്കുഴലി ഐപിഎസിന് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് യുവ താമസിക്കുന്ന സ്ഥലത്തെത്തി യുവതിയുടെ മൊഴിയെടുക്കുകയുണ്ടായി. എറണാകുളം ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷന്റെ താൽക്കാലിക ചുമതലയുള്ള പാലാരിവട്ടം എസ്ഐ സജീവ് സംഘവുമാണ് സംഭവ സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തിയത്. കോവിഡ് രോഗിയുമായി ഇടപഴകിയതിനെ തുടർന്ന് സ്ഥലം എസ്ഐ രൂപേഷ് ക്വാറന്റൈനിലായ സാഹചര്യത്തിലാണ് ഇത്. പരാതി ലഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം എസ്ഐ ഇവിടെ എത്തി യുവതിയുമായി സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഇന്നെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ചികിത്സയ്ക്ക് പണം ഇല്ലാത്തതറിഞ്ഞ് തന്നെ ആദ്യം സഹായിക്കുന്നതിന് എത്തിയ സാജൻ കേച്ചേരി എന്ന ആളും അദ്ദേഹത്തിൻ്റെ ആളുകളും ഫോണിൽ വിളിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഭീഷണിപ്പെടുത്തിയെന്നുള്ള പരാതിയാണ് പെൺകുട്ടി ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം പെൺകുട്ടിയെ അപരിചിത നമ്പറുകളിൽ നിന്നും വിളിച്ച് സാജൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്നും പണം നൽകണമെന്നും പറഞ്ഞ് എന്ന മട്ടിൽ സഹായ അഭ്യർത്ഥനകളും എത്തുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് പെൺകുട്ടി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഫോണിലൂടെയുള്ള ഭീഷണി ഭയന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ് യുവതി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. മാതാവിൻ്റെ ചികിത്സയ്ക്കായി പണം ഇല്ലാതെ വന്നപ്പോൾ സഹായിക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിക്കുകയും 1,35,00,000 രൂപയോളം പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തിരുന്നു. ചികിത്സയ്ക്കായി ആവശ്യമുള്ള 30,00,000 രൂപ കഴിച്ചുള്ള തുക തനിക്ക് കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും വിധം അക്കൗണ്ടിൽ മാറ്റണമെന്നാണ് സാജൻ കേച്ചേരി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ പെൺകുട്ടി ഫേസ്ബുക്ക് ലൈവിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ യുവതിയെ സഹായിക്കുന്നവർക്ക് നേരെയും സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണി ഉയർന്നതായുള്ള ആരോപണമുണ്ട്. അതേസമയം തനിക്ക് ലഭിച്ച തുക ഉപയോഗിച്ച് തന്നോടൊപ്പം ചികിത്സയിലുള്ള ഒരു യുവതിയെ സഹായിക്കുന്നുണ്ട് എന്നും ബാക്കി തുകയുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് യുവതിക്കുള്ളത്. മാതാവിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും 3 മാസം കൂടി തുടർ ചികിത്സ ആവശ്യമുണ്ട്. അതിനുവേണ്ടി വരുന്ന തുക കരുതി വെക്കേണ്ടതുണ്ട് എന്നും അതിനുശേഷം ബാക്കി തുകയുടെ കാര്യത്തിൽ തീരുമാനിക്കാമെന്നുമായിരുന്നു യുവതി ഫേസ്ബുക്ക് ലൈവിലൂടെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അക്കൗണ്ടിൽ കിടക്കുന്ന തുകയ്ക്ക് വേണ്ടി സാജൻ കേച്ചേരി എന്നയാൾ അയച്ച ആളുകൾ ആശുപത്രിക്ക് സമീപത്ത് അവർ താമസിക്കുന്ന വീട്ടിലെത്തിയതായും പെൺകുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് പണം നൽകിയില്ല എന്നും പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഗുണ്ടകളെ ഉപയോഗിച്ച് ഇവരെ ഇറക്കിവിട്ടതായും സമൂഹ മാധ്യമങ്ങളിലൂടെ സാജൻ കേച്ചേരി ആരോപിച്ചിരുന്നു. എന്നാൽ താൻ ആരെയും ഇറക്കിവിട്ടതല്ല എന്നും താമസിക്കുന്ന വീടിൻ്റെ ഉടമ അവിടെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമായതിനാൽ പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നും പെൺകുട്ടി പറയുകയാണ്. തൻ്റെ മാതാവ് മരിച്ചുപോയാൽ ഉണ്ടാകുമായിരുന്നതിനേക്കാൾ വലിയ വിഷമത്തിലാണ് താനിപ്പോൾ ഉള്ളത് എന്നും സഹോദരിയെ വരെ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നും വർഷ ഫേസ്ബുക്ക് ലൈവിലൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.